അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം അള്ളാഹുവിൻ്റെ അതിമഹത്തായ 99 ഇസ്മുകളിൽ 23-ാമത്തെ നാമമായ യാ ഹാഫിലു യാ അല്ലാ എന്ന ഇസ്മിനെ കുറിച്ചാണ്. യാ ഹാഫിലു യാ അല്ലാ എന്ന് പറഞ്ഞ അള്ളാഹു ഉദ്ദേശിച്ചവരെ ഉയർത്തുകയും അവൻ ഉദ്ദേശിച്ച ആളുകളെ താഴ്ത്തുകയും ചെയ്യും. ധിക്കാരികളായ ആളുകളെ അള്ളാഹു താഴ്ത്തിക്കളയും. ആ സമയത്ത് നന്മ വർദ്ധിപ്പിക്കുന്നവർ, നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഫിർഔൻ അള്ളാഹു താഴ്ത്തിക്കളഞ്ഞതുപോലെ ഈ ഇസ്മിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട സ്വഭാവം, അള്ളാഹു പരിഗണിച്ചതിനെ നമ്മളും പരിഗണിക്കുക, അള്ളാഹു അവഗണിച്ചതിനെ നമ്മളും അവഗണിക്കുക എന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഓരോ അവസ്ഥയും, അത് സമ്പന്നതയാണെങ്കിലും മറ്റ് എന്തെങ്കിലും ആണെങ്കിലും, ഇത് എപ്പോഴും നിലനിൽക്കുമെന്ന് ഉറപ്പിക്കാതിരിക്കുക. ഏത് സമയത്തും അള്ളാഹു തിരിച്ചെടുക്കുമെന്ന ബോധത്തോടുകൂടെ ജീവിക്കാൻ നോക്കുക. യാ ഹാഫിലു യാ അല്ലാ എന്ന് 500 തവണ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും, നേട്ടങ്ങൾ കൈവരിക്കാനും, പുരോഗതി ഉണ്ടാകാനും, വിജയം നേടാനും എല്ലാം ഇത് കാരണമാകുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്മിൻ്റെ ഗുണം അറിഞ്ഞ നമ്മളും ഇന്നു മുതൽ ഇത് പതിവാക്കുമല്ലോ. പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന വസീയത്തോടു കൂടെ ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ അടുത്ത ഇസ്മുമായി നമുക്ക് പരിചയപ്പെടാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.